നമ്മുടെ കേരളത്തിൽ ആദ്യമുണ്ടായിരുന്ന മനുഷ്യർ ആരാണ്? ആര്യന്മാരാണോ? അതോ ഇവിടെ തന്നെ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നോ? യാഥാർത്ഥ്യത്തിൽ ഇറാൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ തീരപ്രദേശങ്ങളിൽ നിന്ന് വന്ന കുറച്ച് പേരാണ് നമ്മുടെയൊക്കെ പൂർവികർ. ആ കഥയിലേക്കാണ് നാം പോവുക. ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമിയിൽ ഒരേ ഒരു വലിയ കോണ്ടിനെൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാൻജിയ. ഏകദേശം ഭൂമി ഉണ്ടായി 3.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് അഥവാ ഭൂഖണ്ഡങ്ങളുടെ ചലനം ആരംഭിച്ചു. പാൻജിയ വിഭജിക്കുകയും പല ഫലകങ്ങൾ അടുക്കുകയും അകലുകയും ചെയ്തു. അക്കാലത്ത് കേരളം ഇന്ന് കാണുന്ന മഡഗാസ്കർ ദ്വീപ് ഉൾപ്പെടുന്ന ഫലകത്തിൻ്റെ ഭാഗമായിരുന്നു. വർഷങ്ങളുടെ ചലനത്തിന് ശേഷം ഈ ഫലകം ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഭാഗത്തോട് ചേരുകയും വീണ്ടും വിഭജിച്ച് പോവുകയും ചെയ്തു. ഈ കൂട്ടിയിടിയുടെ ഫലമായാണ് സഹ്യപർവ്വതം അഥവാ പശ്ചിമഘട്ടം രൂപം കൊണ്ടത്. പശ്ചിമഘട്ടത്തിലെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ഭൂപ്രകൃതി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം ഇതാണ്. അറബിക്കടലിനും സഹ്യപർവ്വതത്തിനുമിടയിൽ ഇടുങ്ങിക്കിടന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമായ നില അതിൻ്റെ ചരിത്രഗതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങളോ കുടിയേറ്റമോ കേരളത്തെ ബാധിച്ചിരുന്നില്ല. മനുഷ്യൻ സ്ഥിരവാസമില്ലാതെ നായാടി നടന്ന ശിലായുഗങ്ങളുടെ കാലമാണ് ചരിത്രാതീത കാലം. കേരളത്തിൻ്റെ ചരിത്രാതീത കാലത്തെ വിരളം വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതിനാലാണ് ഇന്ത്യൻ ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചുള്ള ഭൂപടങ്ങളിൽ കേരളം ഉൾപ്പെടുത്താതിരുന്നത്. അതിപ്രാചീന കാലത്ത് മഹാവനമായി കിടന്ന കേരളത്തിൽ പ്രാകൃത ശിലായുധങ്ങൾ ഉപയോഗിച്ചുള്ള ജീവിതം അസാധ്യമായിരുന്നത്ര. പ്രാചീന കാലത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: അതിപ്രാചീന കാലം, മധ്യകാലഘട്ടം, നവീന ശിലായുഗം. പുരാണ ശിലായുഗ അവശിഷ്ടങ്ങൾ ഇല്ലെങ്കിലും നേർത്ത വരിയുള്ള അടുക്കുപാറകൾ ധാരാളമുണ്ട് കേരളത്തിൽ. ഇത് നവീന ശിലായുഗത്തിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി കരുതാം. അതിപ്രാചീന കാലത്തിനും നവീന ശിലായുഗത്തിനും ഇടയിൽ മധ്യശിലായുഗ അവശിഷ്ടങ്ങളും വിരളമായി കണ്ടെത്തിയിട്ടുണ്ട്. ശവം സംസ്കരിക്കാനോ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താനോ ഉപയോഗിക്കുന്ന കൂറ്റൻ കല്ലുകളും മൺകുടങ്ങളും അറകളുമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ. ഇവ മഹാശിലാവശിഷ്ടങ്ങൾ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ മഹാശിലാവശിഷ്ടങ്ങൾക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ, അതായത് മെഡിറ്ററേനിയൻ്റെയും അറ്റ്ലാന്റിക്കിൻ്റെയും തീരപ്രദേശങ്ങൾ, ഇറാൻ തുടങ്ങിയ ഭാഗങ്ങളിലെ മഹാശിലാവശിഷ്ടങ്ങളോട് വ്യക്തമായ സാമ്യമുണ്ട്. കേരളത്തിലെ മഹാശിലാ മനുഷ്യർ മെഡിറ്ററേനിയൻ വർഗത്തിൽപ്പെട്ടവരാണെന്നും അവർ സമുദ്രമാർഗം കേരള തീരത്തേക്ക് പുറപ്പെട്ട് BC 500 ദക്ഷിണ ഇന്ത്യയിൽ പ്രവേശിച്ചെന്നുമുള്ള സിദ്ധാന്തം ക്രിസ്റ്റഫർ ഹൈമൻ ഡോർഫ് എന്ന നരവംശാസ്ത്രജ്ഞൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പഠനങ്ങൾ പ്രകാരം കേരളത്തിലെ ആദിമവർഗക്കാർ നെഗ്രിറ്റോ വംശജരാണെന്ന് പറയപ്പെടുന്നു. ഇന്നും കേരളത്തിലെ വനപ്രദേശങ്ങളിൽ വസിക്കുന്ന കാടർ, മുതുവാന്മാർ, ഉള്ളാടന്മാർ, ഊരാളികൾ തുടങ്ങിയ ഗിരിവർഗക്കാർ നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇവർക്കെല്ലാം ചുരുണ്ട മുടിയും കറുത്ത തൊലിയും വട്ടത്തലയും വീതിയേറിയ മൂക്കുമാണുള്ളത്. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇതേ വർഗ്ഗക്കാർക്കും ഇവയെല്ലാം തുല്യമാണ്. എന്നാൽ നീണ്ട തലയും പരന്ന മൂക്കും ഇരുനിറവുമുള്ള ആസ്ട്രേലിയോയിഡുകൾ അഥവാ ആസ്ട്രേലിയൻ ഹ്യൂമൻ കേരളത്തിലുണ്ടായിരുന്നു. ഇവരുടെ പിൻതലമുറക്കാരാണ് കുറിച്യർ, മലയരന്മാർ, മലവേടന്മാർ തുടങ്ങിയവർ. ഇവർക്ക് പുറമെ മെഡിറ്ററേനിയൻ വർഗ്ഗക്കാരായ ദ്രാവിഡ വർഗവും ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയിരുന്നു. ഇവരാണ് യാഥാർത്ഥ്യത്തിൽ പിൽക്കാല ദ്രാവിഡ സംസ്കാരത്തിൻ്റെ സംവിധായകരായി മാറിയത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് ആര്യന്മാർ കേരളത്തിലെത്തുന്നത്. അവരിൽ തന്നെ ഏറ്റവും ഒടുവിലെത്തിയവരാണ് നമ്പൂതിരിമാരും ബ്രാഹ്മണരും. തുടർന്ന് വനനിബിഡമായ കേരളത്തിൽ ജനവാസം വ്യാപിക്കുകയും കൃഷിയും വ്യവസായവും വാണിജ്യവും വളരുകയും ചെയ്തു. രസകരമായ പ്രതിഭാസങ്ങളും കാഴ്ചകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.